വന്ന ഡി സി ഹെഡ് എന്നെ കൂട്ടാൻ വണ്ട് വിടാന്ന് പറഞ്ഞിരുന്നു. ആരും വന്നില്ല. അയ്യോ സാറേ, ഞങ്ങൾ അരമണിക്കൂർ മുമ്പേ പുറപ്പെട്ടു. നിങ്ങൾ പണ്ട് കോഴിക്കോട് കളക്ടർ ആയിരുന്നില്ലേ, ഇപ്പൊ എന്ത് പറ്റി ഐ ടി ഇൻഡസ്ട്രിയിലേക്ക് വരാൻ? വളരെ വൈകിയാണ് സത്യം ഞാൻ മനസ്സിലാക്കി. യെസ്, ഐ ഹാവ് ആൻ എക്സ്ട്രാ വൺ. അതെ, ഒരെല്ലാം കൂടുതലാണ് എനിക്ക്. അതില്ലാതാക്കാൻ എനിക്ക് തോന്നിയ ഒരു കൗതുകം, ഇൻഫാറ്റുവേഷൻ, ചിത്തഭ്രമം അന്ന് തീരുമാനിച്ചു ഒരു ടിക്കി ആവണം. പിന്നെ എന്തോ പറ്റി ഇത്രയും വർഷം തോറ്റു. ഒന്നല്ല പല തവണ തോൽവികൾ ഏറ്റുവാങ്ങാൻ ജോസഫ് അലസിന്റെ ജീവിതം പിന്നെ ബാക്കി അല്ല. Will you please stop it, sir? അക്ഷരങ്ങൾ അച്ചടിച്ചു കൂടിയ കണ്ണിങ്ങാമിന്റെ പുസ്തക താഴെയുള്ള താൻ പഠിച്ച സർവീസ് കമ്പനി അല്ല അനുഭവങ്ങളുടെ സർവീസ് കമ്പനി. ഒരു കൈക്കും മറുകൈക്കില്ലാത്ത പട്ടിണി ഭാവങ്ങളുടെ സർവീസ് കമ്പനി. സ്വൈപ്പിന്റെ അവസ് കുറഞ്ഞുപോയി എന്ന് പറഞ്ഞ് വാണിംഗ് കൊടുക്കുന്ന മാനേജർമാരുടെ സർവീസ് കമ്പനി അല്ല. ഒരു ഹൈക്കെങ്കിലും നന്നായി കിട്ടാൻ വേണ്ടി ലേറ്റ് നൈറ്റ് പണി ചെയ്യുന്ന എംപ്ലോയീസിന്റെ സർവീസ് കമ്പനി. സർവീസ് കമ്പനിയുടെ കമ്പനിയിൽ നിന്ന് 100% ഹൈക്ക് വാങ്ങി വരുന്ന തന്നെ പോലുള്ള സ്നോബുകൾക്ക് ആത്മാവ് തൊട്ടറിയാനുള്ള സെൻസ് ഉണ്ടാവണം, സെൻസിബിലിറ്റി ഉണ്ടാവണം, സെൻസിറ്റിവിറ്റി. I say you get out. പറയാൻ മറന്നുപോയി. Shit, he is so irrelevant and outspoken. Ultimately, ചിന്ത outspoken. നേരാ തിരുമേനി, ഈ പച്ചൻ സർട്ടിഫിക്കേഷൻ ക്ലിയർ ചെയ്തിട്ടില്ല. കൺസിസ്റ്റന്റ് CRR 3 ആയിരുന്നു എന്റെ അപ്പൻ. കൺമുമ്പിൽ വെച്ച് എന്റെ അമ്മച്ചയ്ക്ക് CRR 1 കൊടുത്ത മാനേജറിന്റെ കണ്ണിൽ മുളക് പൊടി ഇറങ്ങിയിട്ട് അപ്പനെ കമ്പനി എന്ന് പറഞ്ഞു വിടുമ്പോ എന്റെ 20-ാമത്തെ പിറന്നാളായിരുന്നു. 5 വർഷം കഴിഞ്ഞ് അമ്മച്ചയുടെ കൂടെ അപ്പനെ മോൺസൈറ്റിലേക്ക് കയറ്റിവിട്ട് ബാംഗ്ലൂർക്കുള്ള കള്ളവണ്ടി കയറി കള്ളക്കോടും കള്ള ഹാക്കിങ്ങും തുടങ്ങിയ ഇന്നത്തെ IT രാജാവിന് കീബോർഡും മൗസും ഒക്കെ വാങ്ങാൻ പൈസ തന്നത് SPM GPM ഒന്നും അല്ല, വിങ്ങുകളോളം തെണ്ടി നടന്ന ഒരു പാവം SSC. അതിന്റെ സ്മരണയില്ല പിതാവേ, ഇപ്പൻ ഇപ്പോഴും SSC ആയിട്ട് തന്നെ ഇരിക്കുന്നേ. പോട്ടെ തിരുമേനി.
ചോദിച്ചില്ലേ ആരാന്ന്? ഞാനൊരു പാവം എംപ്ലോയി. ഇവിടെ ഓഡീസിൽ എന്താ കാര്യം? ഇത് പൊതുവഴിയല്ല. ഇതെന്താ ഇത്? ക്ലയന്റ് നേരിട്ട് പ്രത്യക്ഷപ്പെട്ടത്? അതെ. അല്ലാന്ന് പറഞ്ഞാൽ മാഷിനെ ക്ലയന്റിന് മുമ്പ് കണ്ട് പരിചയമൊന്നുമില്ലല്ലോ. സത്യം. ഓണായിരിക്കുന്ന സിസ്റ്റം. കയ്യിലെ മഞ്ഞ കളർ നോട്ട് പാഡ്, വാക്കിലും നടപ്പിലും കാണപ്പെടുന്ന ഒടുക്കത്ത് ചാടും എന്നൊക്കെ പറയണെങ്കിലേ കാണുന്നവരും വല്ല ബോണ്ടനും ആവണം. ഇത് കണ്ടായിരുന്നൂടെ? അഞ്ചെട്ട് കൊല്ലമായിട്ട് പ്രൊമോഷൻ കിട്ടാതെ അലഞ്ഞിതിരിഞ്ഞ് നടക്കുന്ന ബിസിലടിച്ച് നിൽക്കില്ല. ഇതിലുള്ള മറുപടി ഉണ്ണിമായി പറയണില്ല. എന്താണ് ഞാൻ നിനക്ക് വേണ്ടി ചെയ്യേണ്ടത്? എനിക്ക് ഈ കണിമംഗലംകാർക്ക് അവരുടെ പഴയ ഡിസി തിരിച്ചു കൊടുക്കണം ജഗാനുവൽ റിസൾട്ട്സ് മെച്ചപ്പെടുത്തണം ജഗ. 480 crore രൂപയുടെ ആസ്തിയുണ്ട് നിന്റെ സുഹൃത്ത് ജഗന്. നിനക്ക് വേണ്ടത് അതിൽ കൂടുതലാണെങ്കിൽ മാത്രം അടുത്ത ക്വാർട്ടർലി റിസൾട്ടിന്റെ സമയമായി. എനിക്ക് നല്ല വെയിറ്റിംഗ് ഉണ്ട് സർ. നിങ്ങളൊരു നല്ല ഡിസൈനറാണ്. നല്ലൊരു ഡിസൈനറിന് വേണ്ട കാഴ്ചപ്പാടും നിരീക്ഷണ ബോധവും നിങ്ങൾക്കുണ്ട്. ഇത്തവണയെങ്കിലും ബെസ്റ്റ് പെർഫോമർ അവാർഡ് എനിക്ക് തന്നെ അടിക്കണേ. ഒന്നാം സമ്മാനം 100 rupees ഹൈക്കും ഒരു പ്രശസ്തി പലകയും. ഫസ്റ്റ് പ്രൈസ് എംപ്ലോയി നമ്പർ 7 8 8 ഇതുവരെ ശരിയാണ് കുട്ടുണ്ണേട്ടാ. ഇതുവരെ വളരെ ശരിയാണ്. 4 4 3 3 1 ഇന്നിപ്പോ ഇവിടുത്തെ ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് ഉള്ള കപ്പും മേടിച്ച് ഇവിടെ നിൽക്കുമോ? എനിക്കറിയാം എന്നെ പോലെ ബിലോ അവരേജ് എംപ്ലോയിക്ക് ഇതൊന്നും അറിയിക്കുന്നില്ല. ഇത് അയാൾക്ക് അവകാശപ്പെട്ടതാണ്. എൽകെ, മൈ മെന്റർ ബ്രദർ, മൈ ഡിയർ ഫ്രണ്ട്, പ്ലീസ് കം ടു ദ സ്റ്റേജ്. ടി വി ചാനലുകളൊക്കെയില്ലേ, ടോപ് പെർഫോമറൊക്കെ ആയോണ്ട്. അതെയല്ലോ, അവിടെ പുതുതായി ചാർജ് എടുക്കാൻ വരുന്ന ഡി സി എൽ കെ സാർ പുറപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന് എയർപോർട്ടിൽ പിക്ക് ചെയ്യണം.